आर यू हेल्थी? പച്ചക്കറികൾ, വിറ്റാമിനുകൾ, ലവണങ്ങൾ ഇവയുടെയെല്ലാം നല്ലൊരു കലവറയാണ്. ഇന്ന് നമുക്ക് സ്റ്റാർച്ചി ആൻഡ് നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾസ് ഏതെല്ലാം എന്ന് നോക്കാം. ആദ്യം നമുക്ക് നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾസ് ഏതെല്ലാം എന്ന് നോക്കാം. പയർ, തക്കാളി, പയർവർഗ്ഗങ്ങൾ മുളപ്പിച്ചത്, ബീട്രൂട്ട്, ക്യാബേജ്, ക്യാരറ്റ്, കൂൻ, വെണ്ടയ്ക്ക, സവാള, പയറിൻ്റെ തോട്, മുളയുടെ ചില്ലികൾ, ബീൻസ്, ബ്രുസൽ സ്പ്രൗട്ട്സ്, ബ്രോക്കലി, ഡൈക്കോൺ, വഴുതന, കോളിഫ്ലവർ, സെലറി, പെപ്പേഴ്സ്, റാഡിഷ്, ചൈനീസ് ചീര, ആർട്ടിക്കോക്ക്, അസ്പാർഗസ്, ബേബി കോൺ, കൊളാഡ് ഗ്രീൻസ്, കാലെ, മസ്റ്റാർഡ് ഗ്രീൻസ്, ടെർണിപ്പ് ഗ്രീൻസ്, ഹേർട്ട് ഓഫ് പാം, ഇക്കമ, കോൾറാബി, ലീക്ക്, ബാഗസ്, ഷുഗർ സ്നാപ്പ് പീസ്, ഗ്രീൻ സാലഡ്സ്. ഇവയെല്ലാമാണ് നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾസ്. അരക്കപ്പ് വേവിച്ച നോൺ സ്റ്റാർച്ചി വെജിറ്റബിളും ഒരു കപ്പ് പച്ചയ്ക്കുള്ള നോൺ സ്റ്റാർച്ചി വെജിറ്റബിളും 5 ഗ്രാം കാർബോഹൈഡ്രേറ്റ് മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കണക്കാക്കി ഭക്ഷണം കഴിക്കുന്ന പ്രമേഹ രോഗികൾ നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾസിലെ കാർബോഹൈഡ്രേറ്റിനെ അധികം കണക്കാക്കേണ്ട ആവശ്യമില്ല. പ്ലേറ്റ് രീതി പിന്തുടരുന്നവർക്ക് വിശപ്പ് മാറിയില്ലെങ്കിൽ വീണ്ടും ഒരു കപ്പോളം നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾസ് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ നോൺ സ്റ്റാർച്ചി വെജിറ്റബിളിലും കാർബോഹൈഡ്രേറ്റിന്റെ അളവ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂവും കുറവായിരിക്കും. ഇനി നമുക്ക് സ്റ്റാർച്ചി വെജിറ്റബിൾസ് നോക്കാം. ഗ്രീൻ പീസ്, മത്തൻ, ചോളം, ചേന, ചേമ്പ് വർഗ്ഗങ്ങൾ, വാഴപ്പഴം, ഉരുളക്കിഴങ്ങ്, ഉണങ്ങിയ പയർ, പരിപ്പ് മുതലായവ. അരക്കപ്പ് സ്റ്റാർച്ചി വെജിറ്റബിളിൽ 15 ഗ്രാം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്നജത്തിന്റെ അളവ് കണക്കാക്കി മീൽ പ്ലാൻ ചെയ്യുന്നവർക്ക് ഒരു നേരം ഒരു കപ്പിന്റെ 1/3 ഭാഗം ധാന്യങ്ങളും ഒരു കപ്പ് സ്റ്റാർച്ചി വെജിറ്റബിൾസും ഉപയോഗിക്കാം. പ്ലേറ്റ് രീതി പിന്തുടരുന്നവർക്ക് പ്ലേറ്റിന്റെ 1/4 ഭാഗം കാർബോഹൈഡ്രേറ്റ് വേണം. അതുകൊണ്ട് തന്നെ 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ധാന്യങ്ങളും സ്റ്റാർച്ചി വെജിറ്റബിൾസും ഉപയോഗിക്കാം. സ്റ്റാർച്ചി വെജിറ്റബിൾസിൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സിന്റെ അളവും കൂടിയിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. പുതിയ ഹെൽത്ത് ടിപ്സിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.